നമസ്കാരം മലാല യൂസഫ് സായ് പാകിസ്ഥാനി പെൺകുട്ടിയാണ് പക്ഷേ ഇപ്പോൾ ലോക പ്രശസ്തയാണ് നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഭൂതകാലമൊക്കെ പറഞ്ഞാൽ വലിയ സംഭവ ബഹുലമാണ് പാകിസ്ഥാനിൽ വെച്ച് സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്കൂളിൽ പോയപ്പോൾ മത തീവ്രവാദികൾ വെടിവെച്ചു തലയ്ക്ക് പിന്നിലാണ് വെടിയേറ്റത് അങ്ങനെ അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് മാറ്റപ്പെടുന്നു വിദഗ്ധ ചികിത്സ കിട്ടുന്നു ലോകം മുഴുവൻ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ പിന്നീട് ഇംഗ്ലണ്ടിലാണ് എല്ലാ സൗകര്യവും സംരക്ഷണവും എല്ലാം കിട്ടുന്നത് അവരുടെ സംരക്ഷണയിൽ ചില ചിലരങ്ങ് ഏറ്റെടുത്തു പിന്നീട് ഈ ചെറിയ കുട്ടിയാണെങ്കിലും ഓരോ നിശ്ചിത ഇടവേളയിലും ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം എന്ന രീതിയിൽ ഇങ്ങനെ മലാലയെക്കൊണ്ട് ഓരോ പ്രസ്താവനകൾ ഇങ്ങനെ പറയിക്കുമായിരുന്നു അതിൻ്റെ പിന്നിലുള്ളവർ അങ്ങനെ ആ കുട്ടി പതുക്കെ പതുക്കെ വളർന്നു വന്നു ഇപ്പോൾ കല്യാണ പ്രായം ഒടുവിൽ വിവാഹവും കഴിച്ചു ഇതിനിടയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചു സ്കൂളിൽ പോയി എന്ന കാരണത്താൽ മതതീവ്രവാദികൾ വെടിവെച്ചു അങ്ങനെയാണിത് വാർത്തയിലേക്ക് വന്നത് ഒരു മലാലയെ പോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും കാണും പാകിസ്ഥാനിൽ തന്നെ പോലും കാണും അവരുടെ ഒരു പ്രതീകമാണ് മലായ ആ ഒരു രീതിയിൽ തന്നെ അവ ഒരുപക്ഷെ മലാല യൂസഫ് സായിനെ അവർ ഉയർത്തിക്കൊണ്ടു വന്നതും പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാവണം എന്നാലും ഈ മലാല യൂസഫ് സായി ഈ വർഷം തന്നെ മെയ് മാസത്തിൽ ഒരു പ്രസ്താവന അവരുടെ വായിൽ നിന്ന് വേണ്ടിയിരുന്നു എന്തിനാണ് ആളുകൾ വിവാഹം കഴിക്കുന്നതെന്നും ഇഷ്ടമുള്ള ഒരു പുരുഷൻ്റെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് വിവാഹ ഉടമ്പടി എന്തിനാണ് എഴുതുന്നതെന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഡയലോഗാണ് അടിച്ചത് ആ പ്രായത്തിന് പറ്റിയതല്ല വലിയ നമ്മുടെ ഇവിടുത്തെ ഇവിടെ കാണുന്ന ചില സ്ത്രീപക്ഷവാദികൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ അൾട്രാ ഫെ ഫെമിനിസ്റ്റുകളൊക്കെ അടിക്കുന്ന പോലുള്ള വലിയ ഡയലോഗാണ് അടിച്ചത് എന്തായാലും നാല് മാസം തികഞ്ഞില്ല ഈ വ്യക്തി നിക്കാഹ് കഴിച്ചിരിക്കുകയാണ് അതും ഒരു പാകിസ്ഥാനിയെ ഈ എന്താണോ നാല് മാസത്തിന് മുമ്പ് പറഞ്ഞത് അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നിക്കാഹ് കഴിക്കുന്നു എല്ലാ ഉടമ്പടിയിലും ഒപ്പിട്ടുകൊണ്ട് തന്നെ എല്ലാ കരാറും പാലിച്ചുകൊണ്ട് തന്നെ എന്തിനാണ് നിക്കാ കഴിക്കുന്നതെന്നും എന്തിനാണ് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ ഇങ്ങനെ ഉടമ്പടി എഴുതി കൊടുക്കുന്നതെന്നും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ പോരേ എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി ഒടുവിൽ പരമ്പരാഗത രീതിയിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ രീതിയിൽ വിവാഹം കഴിക്കുന്നു അതും ഒരു പാകിസ്ഥാനിയായി അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്തായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള തസ്ലിമ എന്ന് പറഞ്ഞ മറ്റൊരു വിവാഹ എഴുത്തുകാരിയുണ്ട് അവരെന്തായാലും നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടീനെ ഈ മലായ എന്ന ഈ കുട്ടിക്കെട്ട് അവർ ട്വിറ്ററിലാണ് ഏതാനും കാര്യങ്ങൾ അവർ ചോദ്യ രൂപത്തിൽ ചോദിച്ചിരിക്കുകയാണ് ആരാണ് മലയെ കൊല്ലാൻ ശ്രമിച്ചത് പാകിസ്ഥാനി ഏത് രാജ്യത്താണ് അവർക്ക് ജീവിക്കാൻ പറ്റാതായത് പാകിസ്ഥാനിൽ ആരാണ് അവരെ സംരക്ഷിച്ചത് വെള്ളക്കാർ അല്ലെങ്കിൽ യൂറോപ്പിലുള്ളവർ ആരാണ് അവരെ വളരാനുള്ളതും വിദ്യാഭ്യാസം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും സംരക്ഷണവും കൊടുത്തത് അതും വെള്ളക്കാർ ആരാണ് അവർക്ക് നോബൽ സമ്മാനം കൊടുത്തത് അതും വെള്ളക്കാർ അങ്ങനെ ജീവിതത്തിലെ ഒരിക്കൽ പോലും കിട്ടാത്ത എല്ലാ സ്വഭാവങ്ങളും ആ കുട്ടിക്ക് കിട്ടി ഒടുവിൽ ആരെയാണ് ആ കുട്ടി തൻ്റെ പങ്കാളിയായിട്ട് തിരഞ്ഞെടുത്തത് പാകിസ്ഥാൻകാരൻ ആ ഒരു ഇരട്ടത്താപ്പിനെ ആ ഒരു വിരോധാഭാസത്തിനെയാണ് അവർ വളരെ നല്ല രീതിയിൽ തന്നെ ട്രോളിക്കൊണ്ട് ഒരു ടീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്വിറ്ററിലാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും മലാല യൂസഫ് സായി എന്നത് ഒരു കള്ള നാണയമായിരുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് തെളിയുന്നത് അവരെ പലരും മറ്റു പലരുമൊക്കെ ആയിരുന്നു എങ്കിലും അവരുടെ ഉള്ളിലുള്ള ആ വർഗബോധം സ്വത്വബോധം ഒന്നും പോയിട്ടില്ല എന്ന് അവരുടെ പലപ്പോഴായിട്ടുള്ള ആ അവരുടെ പരാമർശം അല്ലെങ്കിൽ പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മുമ്പ് കാശ്മീരിൻ്റെ കേസിൽ പോലും അവർ ആവശ്യമില്ലാത്ത ഡയലോഗ് ഓടിച്ചിട്ടുണ്ട് കാശ്മീരിലെ മുസ്ലിങ്ങളെ പറ്റിയുള്ള ഒരു വേവലാതിയും ആവലാതി അവർ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു തരുന്നതും ഒപ്പം തന്നെ ചില സമയത്ത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പറയുന്ന വ്യക്തി തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ ഒരു പാകിസ്ഥാനിയെ കെട്ടിത്തന്നെ താൻ ഇതുവരെ പറഞ്ഞതെല്ലാം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ തനി പാകിസ്ഥാനിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി തലയ്ക്ക് പിന്നിൽ വെടിയേറ്റു എന്ന കാരണത്താൽ പ്രശസ്തയാവുകയും തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് മാറ്റപ്പെടുകയും അവിടുന്ന് ഇത്രയൊക്കെ വളർന്ന് വലുതാക്കുകയും ചെയ്ത് ഒടുവിൽ നോബൽ സമ്മാനമൊക്കെ കിട്ടി ഇത്രയും പ്രശസ്തിയൊക്കെ ആയപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ഇതേപോലെ മത തീവ്രവാദികളാൽ കൈയും കാലും വെട്ടപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ വാർത്തയും ഇതുപോലെ നമ്മൾ ലോകത്ത് മൊത്തം പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും കിട്ടുമായിരുന്നു ഒരു നോബൽ സമ്മാനം മറ്റാരുമല്ല നമ്മുടെ ഈ ജോസമാഷിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് എന്താല്ലേ ഒരു മലായ യൂസഫ് സായിനെ പൊക്കിക്കൊണ്ട് നടക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെ ആളുള്ളതുകൊണ്ട് അവർക്ക് നോബൽ സമ്മാനമായി എന്തായാലും അവസാനം എല്ലാത്തിനെയും അവർ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് തിരിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാൻകാരനെ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് നാളെ ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് തന്നെ ചെന്ന് തിരിച്ച് താമസിച്ചാലും യാതൊരു അത്ഭുതവും ഇതൊക്കെയാണ് ലോകം വെബ് ഡെസ്ക് തത്മന്യൂസ്